നമസ്കാരം. ഇന്നും ഒരുപാട് വാർത്തകളാണ്, പക്ഷേ ഇന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ആദ്യം വന്നത്. വാർത്തകൾ അതന്നെ, വാർത്തകൾ നമുക്ക് പറഞ്ഞ് തള്ളാവില്ല, കാരണം നമ്മളൊരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷെ നമ്മൾ തുടങ്ങുന്ന വാർത്ത ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. പക്ഷെ ഓരോ ദിവസം ഡീൽ ചെയ്യുമ്പോൾ നമ്മളെ ഒരു മാനസികാവസ്ഥ കൂടെ നമ്മൾ ആലോചിക്കുക. മനുഷ്യരില്ലാത്തൊരു ദയയില്ലാത്ത നമുക്ക്, നമ്മള് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്ന നമ്മളെ, ഒരു മനുഷ്യനെ കൊല്ലുക, അയാളെ വെട്ടിമുറിച്ച് ബാഗിലായി കൊണ്ടുപോകുന്നത് ഡോക്ടർ ഓമനെ എന്ന് പറഞ്ഞൊരു ഒരു ഒരാള് അവരെ പിന്നെ സുഹൃത്തിനെ ഇതുപോലെ കൊന്ന് പെട്ടിക്കകത്താക്കി കൊണ്ടുപോയ ഒരു സംഭവം. ആഭിചാരത്തിന്റെ ഒരു മനുഷ്യനെ കഴിച്ചു. ഇതൊക്കെ നടക്കുന്നത് സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിലാണ്. എന്താണ് ഇതിന്റെ പിന്നിലെന്ന് മനസ്സിലാവുന്നത്? ഒരു പെൺകുട്ടിയും അറസ്റ്റിലായിട്ടുണ്ട്, വളരെ പ്രായം. നമ്മള് വേറൊരു കാര്യം, നമ്മള് ക്രമസമാധാനം എന്ന് പറയുന്ന സാധനം അതിനെ നിലനിർത്താൻ വേണ്ടിയാണ് പോലീസ് ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ പോകുന്നെങ്കിൽ നമ്മുടെ സമാധാനം കൂടെ ഇല്ലാതാവുകയാണ്. ഇവിടെ കാരണം എല്ലാ ദിവസവും ഇങ്ങനെ കേസുണ്ട്. കാരണം ഇതൊക്കെ നിർത്തേണ്ട ജോലി പോലീസിനാണ്. എങ്ങനെ ജീവിക്കാൻ തോന്നുന്നതാണ്, ജീവിക്കാൻ തോന്നുന്നു. പോലീസിന്റെ പ്രധാന ജോലി ഈ മന്ത്രിമാർക്കും ഈ BIPOക്കും എസ്കോർട്ട് പോവുക, പിന്നെ ഈ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാർ നേതാക്കൾ ഈ ഭരണപക്ഷ നേതാക്കൾക്കെതിരെ വരുന്ന കേസ് ഒത്ത് ഉറപ്പാക്കി കൊടുക്കുക. ഈ രണ്ട് ജോലിയാണ് പ്രധാനം ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് മുന്നേ കണ്ട് നിർത്തിക്കൂടാ? കാരണം എല്ലാ സംഭവങ്ങളും ഉണ്ടായതിനു ശേഷമാണ് ഇതിനകത്ത് ഉണർന്നത്. നമ്മുടെ രീതി അങ്ങനെയാണ്, എല്ലാം സംഭവിച്ചതിന് ശേഷം നമ്മൾ അന്വേഷിക്കാറുണ്ട് എന്തുകൊണ്ട് പറ്റിയെന്നുള്ളത്. ഈ കേരളമാണ് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ പറയുന്നത്, നമ്മളെ കണ്ടുപിടിക്ക് കേരള മോഡൽ എന്നൊക്കെ പറയുന്നത്. പക്ഷേ മറ്റുള്ള ക്രൈംസ് ഇപ്പൊ ക്രൈം റെക്കോർഡ് നോക്കുമ്പോൾ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലും കാട്ടി വളരെ മുന്നിൽ ഇപ്പൊ കേരള എല്ലാം എന്ത് പറയുമ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലോട്ട് നോക്കാൻ പറയും. അവിടെ ഇതിനെ കവിഴ്ച എത്ര ഭേദമാണ്. ഇപ്പൊ ലഹരി ഉപയോഗത്തിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ നോക്കാം. ഇപ്പൊ കേരളം മൂന്നാമത് രണ്ടാമത് ദിവസം ലഹരി കേസ് പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുണ്ട്, SPയുടെ മക്കളൊക്കെ ദുരുപയോഗപ്പെടുത്തലുണ്ട്. ഈയിടയ്ക്ക് നടൻ ടിനിറ്റോം പറഞ്ഞു, ഒരു മലയാളത്തിലെ പ്രധാന നടന്റെ പല്ല് തന്റെ മകനെ അഭിനയിപ്പിക്കാൻ താല്പര്യമില്ല, അത് ആ ഒരു ഫീൽഡിൽ വന്ന അമ്മയും അതായത് തന്റെ വൈഫും കുട്ടിയും താല്പര്യമില്ല സിനിമ ഫീൽഡിൽ എത്തിക്കാൻ. ഇത്രയും പൈസ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു വാർത്തകൾക്കിടയിലൊക്കെ തന്നെ ഒരുപക്ഷെ ഇന്ന് അത്രത്തോളം വാർത്താ പ്രാധാന്യം നേടിയോ എന്നറിയില്ല. എന്തായാലും മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്, വാർത്ത കൊടുക്കും. അതെ, ഒരു മരണം, അത് സത്യത്തില്ല നമ്മളെയൊക്കെ ദുഃഖിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മരണമാണ്. ആത്മാ ഒരു ജീവൻ കൊടുക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാതൃകയാക്കാൻ പറ്റിയൊരു അയാളാണ് റസാഖ്. റസാഖിന്റെ ആത്മഹത്യ എന്ന് പറയണോ അതോ അല്ല കൊല്ലപ്പെടുത്തിയതാണെന്ന് പറയാം. മീൻസ് അങ്ങനെയല്ല, സാഹചര്യങ്ങൾ അയാളെ കൊലപ്പെടുത്തിയതാണോ എന്ന് പറഞ്ഞാലും നമുക്കതിൽ തെറ്റില്ല. കാരണം അതെ, വല്ലാതെ നമുക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ആന്തൂരിലെ സാജന്റെ മരണമാണ്. അദ്ദേഹം പാർട്ടിക്കാരനായിരുന്നു, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യ വിദേശത്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഓഡിറ്റോറിയം ഉണ്ടാക്കി അത് തുറക്കാൻ അനുവദിക്കാത്ത രീതിയിൽ പഞ്ചായത്ത് ഇടപെട്ടു, വല്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇത് അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇദ്ദേഹത്തിൻ്റെ. റസാഖ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ നമ്മൾ അധികം കേട്ടിട്ടുള്ള ആളായിരുന്നു. പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ഓരോരുത്തരും FBയിൽ എടുത്ത കുറിപ്പുകളും അല്ലെങ്കിൽ ഇന്ന് വന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊരു വലിയ മനസ്സുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. സ്വന്തം കിടപ്പാടം പാർട്ടിക്ക് എഴുതി വെച്ചിട്ട് EMS അക്കാഡമിയുടെ അവിടുത്തെ ആ മേഖല കേന്ദ്രമാക്കി മാറ്റണം അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശരീരം മെഡിക്കൽ കോളേജിലോട്ട് കൊടുക്കാൻ, അങ്ങനെ എന്തൊക്കെ ഒരുപാട് അദ്ദേഹം കാര്യങ്ങൾ ചെയ്ത ഒരു നമ്മുടെ സങ്കല്പങ്ങളിലെ കമ്മ്യൂണിസ്റ്റാണ്. ഇപ്പോഴത്തെ പിണറായി കമ്മ്യൂണിസ്റ്റ് അല്ല, നമ്മുടെ സങ്കല്പങ്ങൾ പണ്ട് പറയുമായിരുന്നു ഉദാത്തമായ. അതാണ് ഞാൻ ആദ്യം പറയുന്നത്, മാതൃകയാക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർ. കാരണം നമ്മളെല്ലാവരും കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നുണ്ട് അടിസ്ഥാനപരമായിട്ട്. പക്ഷേ ഇവരെ പോലുള്ള ഒരു പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ വെറുത്ത് പോകുന്നതാണ്, നമുക്ക് ഈ പറയേണ്ട അവസ്ഥയും വരുന്നതാണ്. തീർച്ചയായും, കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അങ്ങനെ ഒറ്റ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടും ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ. ഈ അവിടുത്തെ ഈ ഒരു മാലിന്യ പിന്നെ പ്ലാന്റ്, അത് കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ മരിച്ചു എന്നാണ്. അദ്ദേഹം പിന്നെ ശ്വാസം മുട്ടും ഒക്കെ വന്ന് അദ്ദേഹം മരിച്ചു. അതിൻ്റെ പേരിൽ ഈ മനുഷ്യൻ അദ്ദേഹം കയറി ഇറങ്ങാൻ സ്ഥലമില്ല. നമ്മൾ ഓർക്കണം അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു എന്നുള്ളതാണ്. ആ പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്, എന്നിട്ട് ആരും ഒന്നും ചെയ്തില്ല. മാത്രമല്ല നിയമ നടപടി പാലിച്ചാണ് അയാൾ പോയത്, അല്ലാതെ വേണമെങ്കിൽ ഒരു വീരസിംഗ് കാണിച്ചു വേണമെങ്കിൽ ഇടിച്ചില്ല. പക്ഷെ അയാൾ കൃത്യമായ രീതിയിൽ പോയിട്ടും കേൾക്കേണ്ടവർ കേട്ടില്ല, ചെയ്യേണ്ട നടപടികൾ ചെയ്തില്ല. ഒടുവിൽ അവസാനം ഞാൻ പറയുന്നത് നേരത്തെ പറയുന്ന സാഹചര്യങ്ങൾ അയാളെ കൊലപ്പെടുത്തും. ജീവൻ എടുക്കുക എന്ന് പറഞ്ഞാൽ കൊലപ്പെടുത്തുന്നതിന് സമമാണ്. ഇതൊരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എത്തിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇന്ന് ഇത് കമ്മ്യൂണിസമാണോ എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസം അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പൊതുവേ കോൺഗ്രസ്സുകാരാണ് ഇവർ ബൂർഷകളെന്നോ അല്ലെങ്കിൽ മുതലാളിത്തത്തിൻ്റെ ആളെന്നൊക്കെ പണ്ട് പറയുമായിരുന്നത്. പക്ഷേ അവരൊക്കെ എത്രയോ ഭേദമാണ്. ഇവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരൊന്നുമല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഇന്നത്തെ കാലത്ത് പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന മനുഷ്യർക്ക് അവിടെ യാതൊരു വിലയും ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. അതിന് പകരം നിങ്ങൾ വരും, നിങ്ങൾ കച്ചവടം നടത്തുള്ളത് ഇപ്പം ഞങ്ങൾക്ക് എന്താ ബാക്കി നിങ്ങളും കൊണ്ടുപോകുന്ന രീതിയിൽ ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ അഴിമതി കഥകൾ, നമ്മൾ കഴിഞ്ഞ ദിവസം അഴിമതി കഥകൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ഈ ഓരോന്നിൻ്റെയും ആ ലിസ്റ്റ് എടുക്കാത്തത്. പക്ഷേ
അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മനുഷ്യർ, ആത്മാർത്ഥമുള്ള മനുഷ്യർ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം അവിടുത്തെ മോഹൻകുട്ടി വൈദ്യർ കലാ അതിൻ്റെ സ്മാരകത്തിൻ്റെ സ്ഥിരം ഇടതുപക്ഷം വരുമ്പോഴേക്കും അന്തരിച്ച തിരക്കഥാകൃത്ത് ടി ആർ അസാക്കിന്റെ ഭാര്യയുടെ സഹോദരനാണ്. അപ്പൊ അങ്ങനത്തെ നല്ലൊരു കുടുംബ പശ്ചാത്തലമുള്ള ഒരാളാണ്. നമ്മുടെ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമ പ്രവർത്തകരും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് ഒരുപാട് സാമൂഹ്യ സേവനം ചെയ്യുന്ന, നാടിന് നല്ലത് ചെയ്യുന്ന ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവരെ നാട്ടുകാരംഗീകരിക്കുമ്പോഴും ഈ ഇത്രയും ഹൃദയത്തോടെ ചേർന്ന് വെച്ചാൽ പാർട്ടി അദ്ദേഹത്തെ അംഗീകരിച്ചില്ല എന്നുള്ളത് അങ്ങേറ്റം ക്രൂരമായൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ പാർട്ടിയുടെ കള്ളക്കളികൾക്ക് കൂട്ടു നിന്നെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ആൾക്ക് തന്നെ ചിലപ്പോൾ അല്ല, അല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഒരുപക്ഷെ മാലിന്യ കേന്ദ്രമൊക്കെ നടത്തുന്ന ആളൊക്കെ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും. ഇപ്പം അങ്ങനെയാണല്ലോ, പാർട്ടിക്ക് വേണ്ടപ്പെട്ടവനാണോ വേണ്ടപ്പെട്ടവനല്ലാത്തതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ. കമ്മ്യൂണിസം അല്ല വേണ്ടത്, ക്യാപിറ്റലിസം കയ്യിൽ. ഇപ്പോൾ ക്യാപിറ്റൽ കയ്യിലുണ്ടെങ്കിൽ അതെ അതെ അത് നടക്കും. ക്യാപിറ്റൽ കയ്യിൽ അയാളെ കമ്മ്യൂണിസ്റ്റ് ആക്കി അംഗീകരിക്കും. അതാണ് ഇപ്പോൾ നമ്മുടെ കടന്ന് നമ്മൾ കണ്ടുവരുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത കഴിഞ്ഞ വിഷയം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരുടെയൊക്കെ ഒരു സ്ഥിതി ഇങ്ങനെ പോകുമ്പോൾ സാധാരണക്കാരൻ അവിടെ അല്ല. ഇത് നമ്മൾ ഇപ്പോൾ ഏറ്റവും ഓർക്കേണ്ടത്, നമ്മൾ പല ചർച്ചകളും പറഞ്ഞിട്ടുള്ളതാണ്, എം സുകുമാരൻ്റെ ശേഷക്രിയ എന്ന നോവൽ അത് സിനിമയാക്കിയിട്ടുണ്ട്. ആ സിനിമ അവിടെ കാണിക്കാൻ സിപിഎംകാരാണ് സംഭവിച്ചത് എഴുപതുകളിൽ. പക്ഷേ ഈ ശേഷക്രിയയിൽ പറയുന്ന ആ നോവൽ പറയുന്നത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് സിപിഎമ്മിനുണ്ടായ അപജയത്തെക്കുറിച്ചാണ്. അവിടെയുള്ള ജാതി സംഘർഷങ്ങൾ, പരസ്പരം ജാതി പറഞ്ഞ് വഴക്കൂടുന്ന അവസ്ഥകൾ. ഈ പാവപ്പെട്ട കുഞ്ഞയ്യപ്പൻ എന്ന കഥാപാത്രമാണ്, വളരെ പാവപ്പെട്ട വീട്ടിൽ വെച്ച പിന്നോക്ക സമുദായക്കാരനായ കുഞ്ഞയ്യപ്പൻ, അയാൾക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ പാർട്ടി പിന്നെ മാധ്യമ സ്ഥാനങ്ങളിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ വെറുതെ മെനക്കെടുത്തിക്ക് അത് അവസാനം അയാളെ ജീവൻ നശിക്കുകയാണ്. അതാണ് ആ കഥ ശേഷക്രിയ എന്ന് പറഞ്ഞാൽ. ശേഷക്രിയ എന്നുള്ള അതിൻ്റെ അർത്ഥം അറിയാല്ല, അതാണ് ശേഷക്രിയ. ശരിക്കും പറഞ്ഞാൽ ഈ എം സുകുമാരനുണ്ടല്ലോ, അദ്ദേഹം എത്രയോ കാലം മുൻകൂട്ടി കണ്ടു എന്നുള്ളതാണ്. ഒരുപക്ഷെ അന്ന് ഈ നോലെഴുന്ന കാലത്തൊന്നും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇത്രയും ഒരു അപജയം സംഭവിച്ചിരുന്നില്ല എന്നർത്ഥം. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ പോലെ വ്യാപകമായ തോതിൽ ഈ കാശുണ്ടാക്കുക അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുക, അതിൻ്റെ വീട്ടുകാർക്ക് പരമാവധി സ്ഥാനമാനങ്ങൾ നേടുക, ഇതൊക്കെ പോലെയുള്ള കാര്യങ്ങളൊന്നും അന്ന് ഒരിക്കലും ആരും ചെയ്തിരുന്നില്ല. അത് ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനങ്ങളിൽ അന്ന് ആരും ചെയ്തിരുന്നില്ല അന്നും. പക്ഷേ ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ കണ്ടിരുന്നു, ചില ആളിതൊക്കെ ചെയ്തിരുന്നു ഇല്ലെന്ന് തീർത്തും പറയാൻ പറ്റില്ല. പക്ഷേ അതിനെയൊക്കെയാണ് എം സുകുമാരൻ അന്ന് വിമർശിച്ചത്. എം സുകുമാരൻ നമ്മളൊപ്പം ഇല്ല എങ്കിൽ പോലും അദ്ദേഹം എത്ര ക്രാന്തദർശിയായിരുന്നു എന്നുള്ളത്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, അദ്ദേഹം എത്ര ഭംഗിയായി അദ്ദേഹം അന്ന് അത് പ്രവചിച്ചു ആ നോവലെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. നമ്മൾ വിചാരിക്കും ഈ ഒരു വാർത്തകളിലൊക്കെ ഈ മുതിർന്നവർ കുറച്ചുകൂടെ ആയിരിക്കും, അവരായിരിക്കും വൈകാരികമായിട്ട് പ്രകടിക്കുക, കാരണം നമുക്ക് പെട്ടെന്ന് തരും. പക്ഷേ യുവാക്കൾ ഇതൊക്കെ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ലൂസ് സ്റ്റോക്കിൽ തന്നെ അധികം ആൾക്കാരും ചിലപ്പം മുതിർന്ന ആയിട്ടുള്ള ആൾക്കാർ വരും. പക്ഷെ അല്ലാതെ തന്നെ നമ്മൾ പേഴ്സണലായിട്ട് പറയുന്നുണ്ട്, അവരങ്ങനെ അവരുടെ മീൻസ് അവരുടെ അവസ്ഥകൾ പറയുന്നുണ്ട്, ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് കാരണം എങ്ങനെയെങ്കിലും നാട് വിട്ടാൽ മതി എന്ന് തോന്നുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു നാട്ടിൽ എങ്ങനെ ജീവിക്കും? കാരണം ഭരണം പോലും ഉണ്ടോ സംശയമാണ് ഇവിടെ. നേരെ ഒരു ഭരണം പോലും അങ്ങനെ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നമുക്ക് പേടിയാണ്. ഈ പണ്ടും ഇവിടെ പ്രവാസം ഉണ്ടായിരുന്നു, അന്ന് ആളുകൾ ഇപ്പോഴത്തെ ശ്രീലങ്ക പഴയ സിലോണിലും സിംഗപ്പൂരും ഒക്കെ പോയി ജീവിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീടത് അമേരിക്കയായി, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആയി, എഴുപതുകളിൽ ഗൾഫ് രാജ്യങ്ങളിൽ വളരെ സജീവമായി. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ മെച്ചപ്പെടുന്നതിൽ ഈ ഒരു പ്രവാസത്തിനൊക്കെ വലിയ പങ്കുണ്ട്. ഇതാണ് പോക്കെങ്കിൽ മിക്കവാറും ഇവിടുത്തെ അടുത്ത തലമുറ ഇവിടെ കാണാൻ സാധ്യതയില്ല. അവരെല്ലാവരും ഇതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ, അതിൻ്റെ സ്വപ്നങ്ങളെയൊക്കെ വളരെ പ്രത്യാശയോടെ കണ്ടിരുന്ന വലിയൊരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷേ അവരാകെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടി ഇങ്ങനെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ പിന്നെ ഈ ഇവർ പണ്ട് ബൂർഷ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചിരുന്നതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമായി ഇത് മാറുമ്പോൾ ഇത്തരത്തിലുള്ള പാവപ്പെട്ട റസാക്കുമാരുടെ കാര്യം കഷ്ടമാണ്. അല്ല, ആ മനുഷ്യൻ എന്തുമാത്രം അദ്ദേഹം ഇതിനുവേണ്ടി ബുദ്ധിമുട്ടിയിരിക്കുന്നു. ഒടുവിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുകയാണെങ്കിൽ സാധാരണ രീതിയിൽ അങ്ങനെയൊന്നും ആരും അദ്ദേഹത്തെ പോലെ വളരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹം വളരെ വിശാല മനസ്സുള്ള വളരെ നല്ല ധൈര്യമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അതാണ് ചോദിച്ചത്, ഒരു മാധ്യമ പ്രവർത്തകർ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും സങ്കടപ്പെടാനോ അങ്ങനെ പോകാറില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരൻ മരിച്ചു, ആ ഒരു കാരണം, ആ ഒരു കാരണമാണ് ഇപ്പൊ ഇതിന്റെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ അപമാനം കൊണ്ട് തന്നെയായിരിക്കും, ഇവരെ കേറി ഇവരെ വാക്ക് അങ്ങനെ സഹോദരൻ മരിച്ചതിന്റെ പേരിൽ അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ അടി കൊടുക്കാൻ സാധ്യതയില്ല. ഇവർ തന്നെ ചിലപ്പോൾ പറഞ്ഞാണ് ഇറങ്ങി പോണോ അങ്ങനെ പാർട്ടി തലത്തിൽ നിന്നും ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നൊക്കെ അപമാനം നേരിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യാനുള്ള അഴിമതിയെ കുറിച്ച്, ഈ ഉദ്യോഗസ്ഥന്മാരെ അഴിമതി. ഈ പഞ്ചായത്ത് ഓഫീസിലൊക്കെ ചെന്ന് അദ്ദേഹം അവയിലേക്ക് പെട്ടുകയാണ് വരിക്കുക. അവിടെ ചെന്നതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ കളിയാക്കലും
അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ അപമാനിക്കുകയൊക്കെ ചെയ്തു കാണുമായിരിക്കും. അതാ ഇത് ഇതിന്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ നാളെ ഒരു കാലത്ത് പുറത്തു വരുമായിരിക്കും. ഇദ്ദേഹത്തിന്റെ സ്വാധീനം വെച്ച് വേണമെങ്കിൽ മേളിൽ വിളിച്ചു പറയും, കാരണം കൃത്യമായിട്ട് രീതിയിൽ പോകണമെന്നുള്ളതുകൊണ്ട് ഒരാഗ്രഹമുണ്ട്. കാരണം കൃത്യമായിട്ട് നിയമവ്യവസ്ഥയൊക്കെ അത്രയും ഉന്നഞ്ചിലേറ്റിയ ഒരാളായിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഇത്രയും സ്വാധീന ഒരാൾക്ക് എന്തുകൊണ്ട് നേരത്തെ വിളിച്ച് വലിയ വലിയ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് ആരോ എഫ് ബി പോസ്റ്റ് ഇട്ടിരിക്കുന്നതിലൊക്കെ കണ്ടത് ടി കെ ഹംസയുടെ അതിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ടി കെ ഹംസൊക്കെ വളരെ സി പി എമ്മിന്റെ ഇന്നത്തെ വലിയ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളല്ലേ. അവരൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജീവൻ രക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇടപെടൽ നടത്താമായിരുന്നു. അപ്പോൾ ആ ആളെ കമ്പനി പൂട്ടണം എന്നല്ല, പൂട്ടി കുറെ പേരെ തൊഴിൽ പോകണമെന്നുള്ളതല്ല, അതിന് നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ചെയ്യാമായിരിക്കാം. ഇദ്ദേഹത്തെ പോലുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യന് അതേക്കുറിച്ചുള്ള തീർച്ചയായും നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല ഇതിന് കൃത്യമായിട്ടൊരു മാർഗനിർദ്ദേശമുണ്ട്. കാരണം മാലിന്യ പ്ലാന്റ് പ്ലാന്റ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ ജനവാസ മേഖലയിൽ നിന്ന് ഇത്ര സ്ഥലത്ത് മാറ്റിയ പാടുള്ളൂ അങ്ങനെയുള്ള, കാരണം ഈ വിഷപ്പുകയൊക്കെ ശ്വസിക്കേണ്ട അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കി രോഗങ്ങളല്ലേ വരണം പെട്ടെന്ന്. അതെ, അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടല്ലേ ഇത് ചെയ്യേണ്ടത്. കാരണം അല്ലാണ്ട് എന്തെങ്കിലും പേരെങ്കിലും തുടങ്ങി വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, അതെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ എന്താന്ന് അതിലെ കേരളത്തില് അതിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നവനെ ഒരു ഘട്ടം കഴിയുമ്പം എടുത്ത് വെളിക്കളയുക, അതല്ലെങ്കിൽ അവനെ അപമാനിച്ച് പുറത്താക്കുക എന്നുള്ളത് ഒരു ആ ഒരു ആചാരം പോലെ പിന്തുടരുന്ന ഒരു പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ. പണമില്ലെങ്കിൽ പണം എന്നുള്ളതുമല്ല. ഇപ്പോൾ ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് തന്നെ നമ്മളിപ്പോൾ ഈ ഇപ്പം ജീവനൊടുക്കിയ അദ്ദേഹം റസാഖിനെ കുറിച്ച് അദ്ദേഹത്തെ ഒരുപക്ഷെ സംസ്കാര ചടങ്ങിന് ഇവരെല്ലാം എത്തി പാർട്ടിക്കാരനാണല്ലോ. ഇല്ല 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 മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിവിടെ നിന്നൊക്കെ അവർ മുദ്രാവാക്യം വിളിക്കുമായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് വളരെ വലുതല്ലേ ഈ സമൂഹത്തിന്. മാത്രം അദ്ദേഹത്തെ പോലെ നല്ല മനുഷ്യൻ ഇല്ലാതാവുക എന്നുള്ളത് ഈ സമൂഹത്തിനുള്ള നഷ്ടമാണ്. അദ്ദേഹത്തെ കുടുംബത്തിന് മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുകയും വളരെ സജീവമായി പങ്കെടുക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഇത് ചെയ്ത് സംഭവിച്ചതെന്ന് നമ്മൾ ഓർക്കണം. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ അന്ന് റീഡിൻ്റെ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യം നമ്മൾ ചിന്തിക്കുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട കെ വി പത്രോസ്, കുന്തക്കാരൻ പത്രോസ് എന്ന് വിളിക്കുന്ന പുന്നപ്രവേല സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നായകനായിരുന്ന ആൾ കെ വി പത്രോസ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ട്രാവൻകൂർ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. അവസാനം അദ്ദേഹം ഈ തടുക്ക പായൊക്കെ വിറ്റ് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സാമ്പത്തിക തകർന്നു. തിരുവനന്തപുരത്ത് 57 ഇ എം എസ് മന്ത്രിസഭയുടെ കാലത്ത് ഇവിടെ എന്തോ വലിയൊരു എക്സിബിഷൻ നടന്നു പുത്തരിക്കണ്ടത്ത്. അപ്പം അന്ന് അവിടുത്തെ അന്നത്തെ മുഖ്യമന്ത്രി എം എസും മറ്റുള്ള മന്ത്രിമാരൊക്കെ ഇത് ഉദ്ഘാടനത്തിന് എന്തോ ചടങ്ങിനെത്തുമ്പം ഈ മനുഷ്യൻ അതിൻ്റെ പുറത്തിരുന്ന് ഈ പായ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ കണ്ടില്ലെന്ന് അടിച്ചതാണോ അതോ കാണാതെ പോയതാണോ എന്നറിഞ്ഞിവിടെ. അദ്ദേഹത്തിൻ്റെ അവസാനമൊക്കെ വളരെ ദയനീയമായിരുന്നു ഈ കുന്തക്കാരൻ പത്രോസിൻ്റെയൊക്കെ. നമ്മളൊന്ന് ആലോചിക്കണേ, ഒരു സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ്, തിരുവിതാംകൂർ ആണെങ്കിൽ പോലും പുന്നപ്രവേല സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളി ഒരാളായിരുന്നു കുന്തക്കാരൻ പത്രോസ്, കെ വി പത്രോസ്. അവരെയൊക്കെ നിഷ്കരണം തള്ളിപ്പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് ഇവരൊന്നും ഒന്നുമല്ല. ഈ അനു മിക്കവാറും ഈ 57 അധികാരം കിട്ടിയതോടുകൂടിയാണെന്ന് തോന്നുന്നു ഇവർക്ക് ഈ ഇതിൻ്റെ ഈ ഒരു സുഖം മനസ്സിലായി തുടങ്ങി. ലഹരി ലഹരി അധികാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്രയും നാളാകുന്നു എന്ന വലിയ മുതലാളിവരെല്ലാം ഓടി അടുത്തു വരും, നമുക്ക് അവരടുത്ത് എല്ലാം പറ്റുമെന്നൊരു സംശയിച്ചിരുന്ന ആളൊക്കെ വന്ന് മുമ്പ് തൊഴുത് നിൽക്കുന്നു, അവരെ കാര്യങ്ങൾ സാധിക്കാൻ വരുന്നു, എല്ലാവരും വരുന്നു എന്ന് മാത്രമല്ല പിന്നീട് ആ കാലത്താണ് ഈ കോൺട്രാക്ടർമാരെന്ന് പറഞ്ഞൊരു വലിയ സമൂഹം അവിടെ ഉയർന്നു വന്നത്. അപ്പോൾ ഈ കോൺട്രാക്ടർമാരൊക്കെ വരുന്നത് കാണുന്നു. അപ്പോൾ അപ്പോൾ അവർക്ക് തോന്നും ഇനിയിങ്ങനെയൊക്കെ ദാരിദ്ര്യത്തിൽ ജീവിച്ചാൽ മതി, കുറച്ച് ഇനിയുള്ള കാലം, കുറേ പണ്ട് അടി ഇടിയൊക്കെ കൊണ്ട് ലോക്കപ്പ് കിടന്ന് ജയിലിൽ കിടന്ന് പ്രശ്നമൊക്കെ ഉണ്ട്, ഇനി ഉള്ള ജീവിതം കുറച്ചാലും സുഖകരമായിക്കൂടെ എന്ന് ചിലപ്പം കുറേ പേരെങ്കിലും ചിന്തിച്ച് കാണുമായിരിക്കാം. അതോടെ ആ പ്രസ്ഥാനത്തിൻ്റെ അപജയം അവിടെ തുടങ്ങി എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. ഈ ഇതുപോലെ ഈ മാത്രമല്ല എനിക്കിത് വളരെ വിചിത്രമായി തോന്നിയൊരു കാര്യം, ഇത്തരം ഈ റസാഖിൻ്റെ നാട്ടിലുണ്ട് വല്ല വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റേ സഞ്ചി തൂക്കിയ മറ്റേ താടിയൊക്കെയുള്ള പരിസ്ഥിതി ബുദ്ധിജീവികൾ പരിസ്ഥിതി പ്രവർത്തകർ അങ്ങനെ കുറേ പേര് ഇറങ്ങി അവിടെ സമരത്തിനും പ്രക്ഷോഭത്തിനുമൊക്കെ ചെല്ലുന്നുണ്ട്, ആരും പോയിട്ടില്ല. ഇപ്പോൾ ഈ വർഗത്തിനെ കാണാനുമില്ല, കാരണം ഈ പലർക്കും ഏതെങ്കിലും സർക്കാർ കമ്മിറ്റിയിൽ ഒരു അത് കിട്ടിക്കാണും, ഏതെങ്കിലും അക്കാഡമിയോ എവിടെയെങ്കിലും കിട്ടിക്കാണും, അവിടെ പോയി വളരെ സ്വസ്ഥമായിട്ട് ഇരുന്ന് പറ്റുന്ന ചുവന്ന ബോർഡ് വെച്ചൊരു കാറ് കൂടെ കിട്ടി. മാത്രമല്ല ഹാപ്പിയായി, സ്വാർത്ഥരല്ലേ അവരെ, കാരണം ബ്രഹ്മകുളത്ത് കത്തിയപ്പോൾ തന്നെ അവരവരെ വീട്ടിൽ പുക കയറിയപ്പോൾ മാത്രം പ്രതികരിക്കാൻ കുറേ പേരെ ഉണ്ടായിരുന്നു. അല്ല സാധാരണക്കാരന് വരുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലല്ലോ, ഇത്രയും വലിയ വാർത്തയായിട്ടുണ്ട് എന്നിട്ടും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ പറ്റില്ല. മാത്രമല്ല വേറെ കാര്യമുണ്ടോ, കാരണം നമ്മൾ ഇന്ന് കാണുന്ന ആത്മഹത്യകളിൽ കൂടുതലും നമ്മൾ അതിനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇതിലിപ്പോൾ ഈ റസാഖ് എന്ന് പറയുന്ന അത്യാവശ്യം അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കും നമ്മൾ ശ്രദ്ധിച്ചത്, ആത്മഹത്യകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും. ജീവിക്കാൻ വഴിയില്ല, നമ്മൾ കർഷക ആത്മഹത്യകൾ നമ്മൾ കണ്ടാണ് ഈ കൊറോണ സമയത്തിന് ശേഷം ആത്മഹത്യകൾ. അപ്പോൾ നമുക്കിവിടെ ജീവിക്കാൻ ഒരു ഓപ്ഷനും ഇല്ലാതെ തോന്നുന്നവരാണ് ഈ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട ഒരു നടപടികളും കൂടെ ചെയ്യേണ്ടേ ഇവിടെ. അല്ല, ഇത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞതല്ലോ, ഇവിടെ മുഴുവൻ എന്താ അഴിമതി ഡോക്ടറുടെ അടുത്തവരാണെന്നൊക്കെ നമ്മൾ ഇന്നലെ ചർച്ചയൊക്കെ ചെയ്തതാണ് കാര്യം. ഇത് നമ്മുടെ നാട്ടിൽ ഈ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വിഷയം ഒരു വശത്ത്, അവിടെ എല്ലാ സ്ഥലങ്ങളിലും അവിടെ ജനാധിപത്യ സംവിധാനം വേറെ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരെ നേരെ ചൊവ്വ നേരെ വഴിക്ക് നടത്തുന്നില്ല.
അതാണ് ഉള്ളത്. ഇപ്പം എനിക്കിവിടെ താ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോകാം എന്ന് ചിന്തിക്കുന്നിടത്താണ് പലപ്പോഴും ഇത് സംഭവിക്കാറുള്ളത്. ഈ ഉദ്യോഗസ്ഥരും മറ്റുള്ള ജനപ്രതിനിധികളും തമ്മിലുള്ള ആ ഒരു ഒരു കൂട്ടിട്ടുണ്ടാവുകയും ഈ കിട്ടുന്ന പൈസ വീതിച്ച് പോകാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ വിഷയം. അല്ല, ഇതുപോലത്തെ നല്ലൊരു മനുഷ്യൻ, അതാണ് എനിക്ക് അതിൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഞാൻ ആദ്യം നേരത്തെ കേട്ടിട്ടില്ല. ഇപ്പം ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരുപാട് FB കുറിപ്പുകൾ വന്നിരിക്കുന്നു, അതായത് ലേഖനങ്ങളൊക്കെ വന്നപ്പോൾ തോന്നി ഒരു ഒരു പാവ മനുഷ്യൻ. സത്യത്തിൽ അദ്ദേഹം അവിടെ മാത്രം നിൽക്കേണ്ട ഒരാളല്ല, മറ്റുള്ളവർക്കൊക്കെ പ്രവർത്തിക്കണം, നല്ല മാതൃകയാക്കാൻ പറ്റിയ ഒരാളാണ്. ഒന്നിന് സ്വന്തം വീട് കൊടുക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ, അതെ അതെ അതെ, ഇന്നും മറ്റേ പണ്ട് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പാലോറ മാത ആടുകുട്ടിയെ വിറ്റുകൊണ്ടൊന്ന് പൈസ വാങ്ങിച്ചു തുടങ്ങി എന്നൊക്കെ പറയുന്ന ആളുകൾ, ഇങ്ങനെ ഒരു മനുഷ്യൻ സ്വന്തം വീട് പാർട്ടിക്ക് എഴുതി കൊടുത്താൽ കമ്മ്യൂണിസ്റ്റ് നമുക്ക് തികച്ചു പറയാം. കാരണം മറ്റുള്ള കമ്മ്യൂണിസ്റ്റ് ചിലപ്പം എല്ലാവരും സമ്പാദിച്ച് കൂട്ടുന്നുണ്ട്, എത്ര വീതം സാധാരണക്കാരിൽ എത്തുന്നുണ്ട്, നമ്മുടെ കയ്യിൽ നിന്നും കൂടെ കൈയിട്ട് വാരി അതിലല്ലേ ഇവര് കീശ നിറയ്ക്കുന്നത്. അതെ, ഇപ്പോഴും നമ്മുടെ ഇപ്പൊ പേരെടുത്ത് പറയണ മുഖ്യമന്ത്രിയുടെ പോലും പേര് പറയാൻ പറ്റും. കാരണം AI ക്യാമറയുടെ അഴിമതിയുടെ കാര്യം എല്ലാം കൃത്യമായിട്ടൊരു പങ്ക് ഇങ്ങോട്ട് ഇത് മകളുടെ പേരിലല്ലേ മകന്റെ മകളുടെ പേരിലൊക്കെ വരുന്നെന്ന് പറയുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ചുമതല അവർക്കുണ്ട്. നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നും കൂടെ നടത്തിയിട്ടില്ല, നമ്മളെല്ലാവരും സംശയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മുഖ്യമന്ത്രി. ഈ പലപ്പോഴും ഇത് സംബന്ധിച്ച് ആരോപണങ്ങളൊക്കെ വരുമ്പോ അഥവാ ആരെങ്കിലും ചോദിച്ചാലും ഇവരൊക്കെ കൊടുക്കുന്ന മറുപടി ആദ്യ വിചിത്രവും രസകരമായിരിക്കും. നമുക്ക് മനുഷ്യൻ 4 ദിവസം കേട്ട ചിരിക്കുന്ന രീതിയിലുള്ള മറുപടി ആയിരിക്കും. കാരണം ഇത് കേരളത്തിലെ ജനങ്ങൾ ഇവിടെ മണ്ടന്മാരാണെന്ന് എങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇവർക്കുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഇത്തരത്തിലുള്ള ഈ മറുപടികളൊക്കെ അവർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം മനുഷ്യരെ ഈ നമുക്ക് ഈ ഇവരൊക്കെ ഈ ഭൂമിക്ക് ആവശ്യമുള്ളവരാണ്. ഈ അദ്ദേഹത്തെ പ്രസാഖനെയൊക്കെ പോലുള്ള മനുഷ്യർ, ഒരു ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവൻ 10 പേർക്ക് ഉപകാരം ചെയ്താൽ അവനാണ് യഥാർത്ഥ മനുഷ്യൻ, അതല്ലാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരല്ല. പക്ഷേ ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ ഈ പാർട്ടിയിൽ നിന്ന് എത്തിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വശം. അന്ന് ജിഷ്ണു പ്രണോയിയുടെ വീട്ടുകാരുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ, ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജ അവരിവിടെ DGP ഓഫീസിൽ വന്നപ്പോൾ അവരവിടെ ഇട്ട് വലിച്ചഴക്കുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതല്ലേ. അവരൊരു പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. എന്തിന് TP ചന്ദ്രശേഖരൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച TP കുടുംബവും അങ്ങനെയാണ്, അവരുടെ രമയുടെ കുടുംബവും എല്ലാം അവരൊക്കെ പാർട്ടി കുടുംബമാണ്, പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണ്. അങ്ങനത്തെ ഒരാളെ മരിച്ചിട്ടും അദ്ദേഹത്തെ കുലംകുത്തി എന്ന് വീണ്ടും വിളിക്കുക എന്നൊക്കെ പറയുമ്പോഴേ അത് ഇത് ഇവരിൽ മാനുഷിക ഭാവങ്ങൾ ഇല്ലാതാകുന്നോ എന്ന് നമ്മൾ പലപ്പോഴും സംശയിക്കും. കുറച്ചാൾ മുമ്പ് ഞാനൊരു ഒരു യൂട്യൂബിലൊരു വീഡിയോ ഉണ്ടായിരുന്നു, സ്റ്റാലിൻ്റെ ഒറിജിനൽ വീഡിയോ ആണ്. അപ്പോൾ സ്റ്റാലിൻ ഇങ്ങനെ എന്തോ ഒപ്പിടുന്നുണ്ട്, നിരന്തരം ഇങ്ങനെ എന്തോ ടിക്ക് ചെയ്യുന്നുണ്ട്, ഒപ്പല്ല സോറി ടിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് എന്താണെന്നുള്ള നറേഷനിൽ പറയുന്നുണ്ട്, ഈ കൊല്ലേണ്ടവരുടെ ലിസ്റ്റാണ്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇദ്ദേഹത്തിന് ടിക്ക് അനുസരിച്ചിരിക്കും, ഇയാൾ ഇനി ജീവിച്ചിരിക്കണോ വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ ഇങ്ങനെ ടിക്ക് ഇടുന്നുണ്ട് അയാൾ. അപ്പോൾ ഇതുവരെ പറഞ്ഞവരത്തേക്ക് ഇത് പടിഞ്ഞാറൻ മാധ്യമങ്ങൾ നടത്തുന്ന, പടിഞ്ഞാറൻ മാധ്യമമല്ല റഷ്യയിൽ തന്നെയുള്ള ഏതോ ഒരു യൂട്യൂബ് ചാനൽ അവരാണ് നടത്ത വിഷയമാണത്. കാരണം അന്ന് ഈ റഷ്യയിൽ ഈ ഇവരെല്ലാം ഈ ഇവരിത്തരം ചിത്രീകരണങ്ങൾ അവർക്കൊരു ഇഷ്ടമായിരുന്നു. ലെനിൻ തന്നെ പറഞ്ഞത് സിനിമ 20-ാം നൂറ്റാണ്ടിൻ്റെ കലയെന്നാണ്. അന്ന് TV ഉണ്ടോ സംശയമാണ്, ഇല്ലെങ്കിലും മറ്റേ മൂവി ക്യാമറയിൽ പകർത്തിയതാകാം അദ്ദേഹം ടിക്ക് ചെയ്യുന്നത്. പക്ഷേ ടിക്ക് ചെയ്യുന്നത് ഈ ആരെ കൊല്ലണം എന്നുള്ളതിൻ്റെ ആ ലിസ്റ്റാണെന്നാണ്. ഇവരെല്ലാം കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ കൂടെ നിൽക്കുന്നവനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ഇവരുടെ പലരുടെയും പ്രശ്നം അതാണ്, അധികാരം വല്ലാതെ തലയിൽ കയറുമ്പം ഈ കൂടെ നിൽക്കുന്നവനെ വിശ്വസിക്കാതെ വരും. സ്റ്റാലിനൊക്കെ സംഭവിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന ആളുകളൊക്കെ പ്രോട്സ്കിയും വെറി എല്ലാത്തിനെയും കൊന്നത് ഈ സ്റ്റാലിൻ തന്നെ പറഞ്ഞിട്ടാണ്. ഒരുപക്ഷെ ഹിറ്റ്ലർ കൊന്ന് ഒടിക്കാനേക്കാളും ആളുകളെ ഇവരെല്ലാം കൂടെ കൊന്നു കൊടുക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഈ വല്ലാത്തൊരു അവസ്ഥ, അത് കേരളത്തിൽ നമ്മൾ പണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുമെന്ന് ചിന്തിക്കുമെന്നാണ് നമ്മൾ കരുതിയിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളിനെ ARC പരിചയപ്പെട്ടു, അദ്ദേഹം റഷ്യയിൽ 10-12 വർഷം ജോലി ചെയ്തിരുന്ന ആളാണ്, ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയുടെ കൺട്രി ഹെഡായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അവിടുത്തെ കമ്മ്യൂണിസം ഭയങ്കര ഭീകരമായിരുന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ജീവിക്കുമ്പോൾ ഇവിടെ അത് അതിൻ്റെ അപ്പുറമാണെന്നാണ്, അവിടെ അവരെ കുറച്ചും കൂടെ മര്യാദ പുലർത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ യാതൊരു ജനാധിപത്യവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതൊരു ഇതൊരു ഈ ഇദ്ദേഹത്തിൻ്റെ മരണമൊക്കെ തന്നെ അതിലേക്കാണ് വിരലിയുണ്ടുന്നത്. സാധാരണക്കാരന് ഒരാവശ്യം കൊണ്ട് ചെന്നാൽ പാർട്ടിയോ ഈ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ മന്ത്രിമാരോ ആരും തന്നെ അത് ബഹുവിക്കില്ല. അത് മാത്രമല്ല പലപ്പോഴും ആ ഇടയ്ക്ക് ബോട്ട് ദുരന്തമുണ്ടായപ്പോഴും ഇതിവിടെ എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയാൻ ചെന്ന മനുഷ്യരുടെ അടുത്ത് മന്ത്രി പറഞ്ഞു തന്നു ഇതൊക്കെ താനാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു. സാധാരണക്കാരന് നമുക്കവിടെ പോയി നിയമസഭയിലും തീരുമാനിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവരൊക്കെ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് അയക്കുന്നത്. ഇപ്പോൾ കുറേ പേര് വിമർശനം പറയുന്നുണ്ട്, എന്തിനാണ് എല്ലാവരും കമ്മ്യൂണിസ്റ്റിനെ എതിർക്കുന്നത്, അങ്ങനെയാണ് സാഹചര്യങ്ങളിലാണ്. കാരണം സ്വന്തം പാർട്ടിയിലുള്ളവരെയാണ് അത് പിന്മാറി തുടങ്ങിയതല്ല പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതെ, കണ്ടിന്യൂസ് ആയിട്ട് പിന്മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കും അത് ഈ ഇന്ന ആൾക്ക് പോലും ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെ, കാരണം ഒരു പാർട്ടിയിൽ ചിലപ്പോൾ വിശ്വസിക്കാൻ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമായിരിക്കും.
അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ ജീവിക്കണം എന്നൊരു തോന്നുന്നില്ല. കാരണം ഇവരെ തന്നെ മാതൃകയാക്കുകയാണ് ഇവര്, ഇവരിങ്ങനെ പാറയാണ്, ഇവർക്കൊരു ഇവർക്ക് ഇതില്ല, നിലയില്ല. കഴിഞ്ഞ ദിവസം ഈ രക്തസാക്ഷി ആരാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ചർച്ച വന്നിരുന്നല്ലോ, രക്തസാക്ഷികളെ കുറിച്ചൊക്കെ. അപ്പൊ ഈ അന്ന് അദ്ദേഹം ബിഷപ്പ് പാമ്പ്ലാനി പറഞ്ഞ കുറിച്ച് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായി. ഘടകക്ഷാക്കളെല്ലാം അദ്ദേഹത്തിനെതിരെയൊക്കെ തിരിഞ്ഞു. അപ്പോൾ ഈ ഇത് രക്തസാക്ഷികളുടെ അർത്ഥം എന്താണെന്നുള്ളത് പാർട്ടി ഇനി വ്യക്തമാക്കിയിട്ടില്ല. അതുപോലെയാണ് ഇത്. ഒരുപക്ഷെ നാളെ ഇദ്ദേഹത്തെ രക്തസാക്ഷി പട്ടികയിൽപ്പെടുത്തുമെന്ന് അറിയില്ല. ഈ മനുഷ്യൻ ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് തന്നെയായിരുന്നല്ലോ, സ്വന്തം വീട് പാർട്ടിക്ക് കൊടുത്ത് EMS ഭരണകേന്ദ്രമാക്കാൻ പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളോട് ഭയങ്കരമായ ഒരു സ്നേഹമുള്ള EMS മുഴുവൻ കൃതികളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ ഭാവിയിൽ ഈ അക്കാഡമി തുടങ്ങുമ്പോൾ ഈ ബുക്കുകളൊക്കെ അവിടെ ഉപയോഗിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നതെന്നാണ്. അപ്പോൾ എത്ര വലിയ മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾ ആയി. അപ്പോൾ ഇനി ഇവരെയൊന്നും വേണ്ടെന്ന് തോന്നുന്നു. ഇത്തരം ആളുകളെ ഒരു പക്ഷേ ഇവരൊക്കെ കാലഹരണപ്പെട്ട ആളായി ഇവർ കണക്കാക്കും. ലോകം മാറി. അന്ന് EP പറഞ്ഞല്ലോ, ഞങ്ങൾ ഇപ്പോഴും എന്തോ ബീഡി വലിച്ച് കട്ടൻ ചായയും കുടിച്ച് പരിപ്പോടെ നിന്ന് നടക്കണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചല്ലോ. അത് വളരെ പ്രസക്തമാണ് ആ കാര്യം അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ വളരെ ഇനി ഞങ്ങൾ കുറച്ച് ആഡംബരത്തിൽ ജീവിച്ചോട്ടെ എന്നുള്ളത് ലക്ഷ്യത്തിൽ കൂടിപ്പോയതേ ഉള്ളൂ ഇപ്പോൾ. അല്ല, അത് വേറൊരു ഒരു ഒരു സിദ്ധാന്തത്തെ കുറിച്ച് പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെതിരെ നമ്മൾ നിരന്തരം നമ്മൾ എതിർത്ത് കൊണ്ടിരുന്നാൽ കുറേ കഴിയുമ്പം അതിൻ്റെ എല്ലാ സ്വഭാവം നമ്മളിലേക്ക് തിരിച്ചു വരും എന്ന് പറയും. നമ്മളിപ്പം സംഭവിച്ചതാണ്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ സ്വാതന്ത്ര്യ സമരവും ഇവിടെ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പം സാർ CP ആയിരുന്നല്ലോ വലിയ അദ്ദേഹം അടിച്ചമർത്തി ഭരിക്കുകയൊക്കെ ചെയ്ത് ഇത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരെല്ലാം CP നിരന്തരം പോരാടിയത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി, അധികാരം കിട്ടിയപ്പോഴേ ഇവർ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയത് പലരും ഈ CP അതേ വേഷം ധരിച്ചുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു. അതേ ഇടുമ്പോലെ തക്കോട്ടം താഴത്തെ കാൽസായൊക്കെ ഇട്ട് പോയി എന്നാണ്. അപ്പോൾ ഇതൊരു സത്യമാണ്. നമ്മൾ ഏതിനെതിരെയാണോ പോരാടുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഞങ്ങളിവിടുത്തെ ഭൂർഷാക്ക്, ഭൂവുടമ തോട്ടമുടമ എന്താ കുറേ അവരുടെ ലിസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ ഈ ഇവർ തൊട്ടുവിടാത്ത ആളായിരുന്നത്. ഇപ്പോൾ അവരുടെ ആൾ മാത്രമായി മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ കൂടി ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരം മനുഷ്യരെ, ഇത്തരം പാവം മനുഷ്യരെ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളുണ്ടല്ലോ. തീർച്ചയായും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ചേട്ടൻ മരിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഒരു നാടിന് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമം. മാത്രമല്ല അദ്ദേഹം വിശ്വസിച്ചൊരു കമ്മ്യൂണിസത്തിൽ നിന്ന് മാറിപ്പോകുന്നത് ചിലപ്പോൾ അതുകൊണ്ടുള്ള ആശങ്കയും കൂടെ ആയിരിക്കും. കാണാം, കാരണം അദ്ദേഹം ആഗ്രഹിച്ച് ചിലപ്പോൾ കുറച്ച് നല്ല രീതിയിൽ എല്ലാവരും ഈക്വലായിട്ട് കാണുക, അങ്ങനെയുള്ളത് മൊത്തത്തിൽ മനമെടുത്തിട്ടൊക്കെ ആയിരിക്കും. കാരണം അല്ലാതെ ഈ ഒരു ചെറിയ ആത്മഹത്യയിലേക്ക് എത്തുക എന്നുള്ളത് എന്തിനു പറയാണ്. ഗൗരിയമ്മയുടെ അടുത്ത് പാർട്ടി കാണിച്ച എത്ര ക്രൂരതയാണ്. അവരുടെ ഭർത്താവ് പറഞ്ഞ TV തോമസ് അദ്ദേഹം ക്യാൻസർ ബാധിതനായി ചികിത്സയിൽ കഴിയുമ്പോൾ ഭാര്യ അവർ പിരിഞ്ഞു ജീവിക്കാറുണ്ട് പോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നല്ലോ. ഞാനൊന്ന് പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം നിന്ന് അദ്ദേഹത്തിന് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകട്ടെ എന്ന് പറഞ്ഞാൽ പാർട്ടി അനുമതി കൊടുത്തില്ല. ഇന്നാണെങ്കിൽ അത് സംഭവിക്കും. അപ്പോൾ ഒരു മനുഷ്യബന്ധങ്ങളിപ്പോലും ഈ ഇത്തരത്തിലുള്ള ഈ ക്രൂരതകൾ ഇവർ കുത്തി നിറച്ചു വന്നു. ഗൗരിയമ്മയും MV രാഘവനെയും പുത്തലത്ത് നാരായണനെയും ഒക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ചരിത്രമല്ലേ അവർക്കുള്ളത്. അത് അപമാനിച്ച് പുറത്താക്കുക, ഒരിക്കലും നേരെ വഴി പുറത്താക്കുക. അവരെ വലിയ ഒരു കുറ്റം കണ്ടുപിടിച്ച് ആദ്യം തന്നെ ഫ്രെയിം ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ച് പുറത്താക്കുന്ന ഒരു രീതി. ഇവിടെ LDFന്റെ കൺവീനറായിരുന്ന PV കുഞ്ഞിക്കണ്ണൻ അദ്ദേഹം എത്ര ശക്തനായ നേതാവായിരുന്നു. അദ്ദേഹം അവസരം പാർട്ടി വിരുദ്ധനായി അദ്ദേഹത്തെ കണ്ണൂരിൽ സഹകരണ സംഘത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് അങ്ങോട്ട് വോട്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തെ കൂവി വിളിച്ചവർ ആക്രമിക്കാനായി ചെന്നു CPM എന്തിനു MV രാഘവനെ നിയമസഭയ്ക്കകത്തിട്ട് വർദ്ധിച്ചു ഈ CPM അംഗങ്ങൾ. അദ്ദേഹം പാർട്ടി വിട്ട് CMP രൂപീകരിച്ചത് നിയമസഭയ്ക്കകത്തിട്ട് വർദ്ധിച്ചു. അപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇത് ഏതുവരെ ചെന്ന് എത്തി എന്നുള്ളത്. ഇത് ഒരു ഈ ഇത് അതിൻ്റെ എല്ലാ പരിധിയും കഴിഞ്ഞിരിക്കുന്നു. ഈ നമ്മളീ ലോക രാജ്യങ്ങളിൽ ഈ കിഴക്കൻ യൂറോപ്പിലെ എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസം എന്തുകൊണ്ട് തകർന്നുവെന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ അവിടുത്തെ നേതാക്കന്മാരുടെ ദൂരത്ത് ജീവിതം, അപ്പം മനുഷ്യത്വമില്ലായ്മ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തകർന്നതെന്ന് ഓരോ രാജ്യം തരുമ്പോഴും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സത്യമല്ലേ? ഇത് കേരളത്തിലല്ലേ ഉള്ളൂ ഇപ്പോൾ പാർട്ടി, വേറെ എത്ര സംസ്ഥാനങ്ങളിലുണ്ട്? ഭരിച്ച ത്രിപുരയിൽ നിർമ്മൻ ചക്രവർത്തിയെ പോലെയുള്ള പാർട്ടിക്ക് വേണ്ടി ജീവിച്ച നിസ്വാർത്ഥനായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ പാർട്ടി നിന്ന് പുറത്താക്കി. അവസാനം അദ്ദേഹം മരിച്ച ദിവസം അതിൻ്റെ തലേ ദിവസം കണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചത്. ഒന്നും നേടിയിട്ടില്ല. അവർ സ്വന്തമായി വീടുണ്ടാകുന്ന സംശയമാണ്. അദ്ദേഹം ഒന്നുമില്ലായിരുന്ന മനുഷ്യനായിരുന്നു നിർമ്മൻ ചക്രവർത്തി. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഈ ഈ നമ്മുടെ റസാക്കിനെയൊക്കെ പോലെയുള്ള ഈ ജീവിതത്തിൽ സത്യസന്ധത ആദർശമൊക്കെ പുലർത്തുന്ന ഈ ലോകം നന്നാവണമെന്ന് ആഗ്രഹിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ അടുത്ത് ഇവരിതിങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിസം ഇത് അതിന് പ്രസക്തി നഷ്ടപ്പെട്ടു, അത് തകർന്നു പോയി, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു വാദമുണ്ടല്ലോ. അത് ഏതാണ്ട് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പലതും.
ഇതിനകത്ത് ഒരു മറുപടിയൊന്നും നമ്മൾ വിചാരിച്ച ആൾക്കാരെയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ഇതിന്റെ സംസ്കാര നയന്മാരും ഉണ്ടാകാൻ സാധ്യതയില്ല, കാരണം ഏതാണ്ട് പ്രധാനപ്പെട്ട അക്കാഡമിയൊക്കെ പുനഃസംഘടിപ്പിച്ചു എന്ന് തോന്നുന്നു. എന്നാൽ ഇനി നാളെ ഏതെങ്കിലും ഒരു അക്കാഡമി കിട്ടിക്കൂടെ? അതായത് ചുവന്ന ബോർഡ് വെച്ച ഒരു കാറ് ഇവരുടെയൊക്കെ സ്വപ്നങ്ങൾ ഇങ്ങനെ വരും. അത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതൊന്നും കണ്ട ഇദ്ദേഹത്തെ പോലെയുള്ള നല്ല മനുഷ്യർ വിട്ടുപോയതൊന്നും അവർക്ക് ബാധകമാകാനുള്ള ഒരു സാധ്യതയില്ല. ഇപ്പം നമ്മൾ രണ്ട് തലമുറ ആണ് നമ്മൾ രണ്ടുപേരും. അപ്പം നമുക്കിപ്പം ആശങ്കയുണ്ട് ഇതൊക്കെ കണ്ടിട്ട്, ഇങ്ങനെയുള്ളതിൽ നമ്മളിനി ജീവിക്കണോ? ഇപ്പം ചേട്ടനൊക്കെ നേരത്തെ അറിയായിരിക്കും, കണ്ട് നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയം കണ്ടിട്ടുള്ളതാണ്. അപ്പം എന്താണ് നമ്മളെപ്പോലുള്ളവരുടെ അടുത്ത് പറയാനുള്ള ഉപദേശം എന്തായിരിക്കും? ഉപദേശമല്ല, നിർദ്ദേശമാണ്. ഈ ഇത്തരം ആളുകളെ ഇനി നമുക്ക് നമ്മളെ ഇവരൊക്കെ സഹായിക്കും എന്ന് വിശ്വസിക്കാതിരിക്കുക. അവനവൻ തന്നെ അവനവൻ്റെ കാര്യം, തനിക്ക് താനും പുരയ്ക്ക് തോന്നുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ തന്നെ എന്തെങ്കിലും ഇതുപോലത്തെ ഒരു സ്ഥാപനം വന്ന് മനുഷ്യൻ വിഷപ്പോയി ശ്വസിച്ച് മരിക്കാനാണ് തലയെടുത്തെങ്കിൽ നമ്മൾ പറ്റുമെങ്കിൽ ആ സ്ഥലം വിൽക്കാൻ കഴിയും, വിറ്റ് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ജീവിക്കുക. അതല്ലാതെ ഇവരോട് എതിരിടാനും നമ്മൾ എസ്കേപ്പിസമാണെന്ന് തോന്നാം, പക്ഷെ സ്വന്തം കുടുംബമുള്ളവന് വേറെ വഴിയില്ലല്ലോ. ആലോചിച്ച് നോക്ക്, നമ്മളപ്പോൾ നിയമവ്യവസ്ഥിതിയൊക്കെ വിശ്വസിച്ചിരിക്കുന്നവരെ, നിയമവ്യവസ്ഥിതിയൊക്കെ അവിടെ ഉണ്ട്, കോടതിയുണ്ട്, നമുക്ക് നമ്മളെ സഹായിക്കാൻ കോടതിയുണ്ട്. കോടതി ഉത്തരവിട്ടെന്ന് ഇരിക്കട്ടെ, നടപ്പിലാക്കാൻ ഇവരെ സമ്മതിക്കും. ഇതാണെങ്കിൽ കോടതി എന്ന് അവരവർ ബൂർഷ്വാ കോടതി എന്ന് പണ്ടേ പറഞ്ഞു കഴിഞ്ഞതാണ്. മാത്രമല്ല അതിനുവേണ്ടി പൈസ ചെലവാക്കി, നമ്മുടെ ഇന്ത്യയിലെ പൈസ ചെലവാക്കി കേസ് നടത്തും. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ സത്യത്തിൽ ഈ ഇന്ന് ഞാൻ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ കാര്യമായ പ്രതികരണം ഒന്നും വന്നിട്ടില്ല. ഈ സംസ്കാര നായകന്മാരാരും ചിലരൊക്കെ അദ്ദേഹം ധരിച്ച അദ്ദേഹം അറിയാവുന്നുള്ള സംസ്കാര രംഗത്തുള്ള ആളൊക്കെ അദ്ദേഹം ഈ മോയൻകുട്ടി വൈദ്യർ സ്മാരക അക്കാഡമിയുടെ ഒക്കെ തന്നെ സെക്രട്ടറിയൊക്കെയാണ്. അപ്പോൾ പലരും അദ്ദേഹത്തിന് അറിയാം, സംസ്ഥാന തലത്തിൽ ബന്ധമുള്ള ആളായിരിക്കാം. ചിലരൊക്കെ അദ്ദേഹം അന്തരിച്ചു, അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു എന്നിട്ടല്ലാതെ എന്താണ് ആ മനുഷ്യന് സംഭവിച്ചത്, എന്താണ് അദ്ദേഹത്തെ കൊണ്ട് ഈ ഒരു കടുങ്ക ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ളത് കുറച്ച് ആരും ഒന്നും പറഞ്ഞു. അകലത്തു നിന്ന് നമ്മൾക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് വായിച്ചറിഞ്ഞ് മാത്രമുള്ള ഇന്നും വായിച്ചറിഞ്ഞ് മാത്രം ആ അറിവുള്ള നമുക്ക് ഇത്രയും വിഷമം തോന്നിയിട്ടും ഇവർക്ക് ആർക്കും ഒന്നും തോന്നുന്നില്ല എന്നുള്ളത്. ഇനി ഏതായാലും ഈ അത് വിശദീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് നേതാക്കന്മാർ, കാരണം പലരും സൈദ്ധാന്തിക ഭാഷയിലാണ് വിശദീകരിക്കുന്നത്. ശങ്കരാടി മറ്റേ സന്ദേശ സിനിമ പറയുന്ന ഭാഷ അറിയാം, അപ്പോൾ നമുക്ക് ആർക്കൊന്നും മനസ്സിലാവില്ല. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയും കൂടെ അവമാനിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രയോഗങ്ങളായിരിക്കും വാക്കായിരിക്കും ഇതുപോലെയൊക്കെ വരുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ബുദ്ധി നമ്മളെ മുഖ്യമന്ത്രിക്ക് പുതിയൊരു പേര് എന്താണ് വിശേഷണം, ജൈവ ബുദ്ധിജീവിയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുപോലെ അങ്ങനെ കാണുമായിരിക്കാം, നമുക്ക് നമ്മളെ അറിവില്ലാതെ ചിലപ്പോൾ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ മനുഷ്യത്വം എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അവൻ്റെ അടിസ്ഥാന ഭാവങ്ങളിലൊന്ന് മനുഷ്യത്വം ആയിരിക്കണം എന്നാണ് പണ്ട് നമ്മളൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ആയിരുന്നു. പഴയ ഫോട്ടോ കണ്ടിട്ടില്ല, പഴയ നേതാക്കന്മാർ എല്ലാവരും ചിരിക്കുന്ന ഫോട്ടോ, ഇ എം എസും പി കൃഷ്ണനൊക്കെ ഫോട്ടോ എല്ലാം ചിരിക്കുന്നവർ, ഇപ്പം ചിരി നേരെ തിരിച്ച് എല്ലാവരും ഇങ്ങനെ ബലം പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക്. അല്ല, ഇവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ധാർഷ്ട്യം വേണമല്ലോ, മറ്റേ ഉരുപിടിച്ച വെടിവാള്, അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടല്ലോ, ആണത്തം കാണിക്കുക എന്നുള്ള ഇതല്ലേ ഇപ്പൊ കാണിക്കുന്നത്. അതെ അതെ, അതേക്കുറിച്ചൊക്കെ വീര്യമാണ് വേണ്ടത്. അതേക്കുറിച്ചുള്ള വളരെ തെറ്റായ സംഗതി അതാണ്. ഈ യുവാക്കൾക്കിടയിൽ, കമ്മ്യൂണിസ്റ്റ് യുവാക്കൾക്കെതിരെ ഇടയിൽ തന്നെ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാവാൻ കാരണം അതുകൊണ്ടാണ്. ഇവര് പഠിപ്പിക്കുന്നതെല്ലാം കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഇതല്ലേ രാഷ്ട്രീയ രീതിയിൽ. അപ്പൊ അത് നമ്മുടെ നാട്ടില് ഇപ്പൊ അഴിമതിയും കെടുകാര്യസ്ഥതയും ഈ ഉദ്യോഗസ്ഥ മേധാവിത്വം ഇതൊക്കെ കൊടിയുത്തി വാഴുമ്പോഴും ഇപ്പൊ ജനാധിപത്യം തന്നെ സംവിധാനം നിലവിലുണ്ട്. ഇവരെന്തുകൊണ്ട് അത് പറയുന്നത്? ഇന്നലെ മുഖ്യമന്ത്രിയും പറഞ്ഞില്ല ഇവിടെ എല്ലാം അഴിമതിയാണ്, അഴിമതി പി എച്ച് ഡി എടുത്തിട്ടുള്ളവരാണ്. ഈ ജനപ്രതിനിധികൾ നമ്മൾ തിരഞ്ഞെടുത്ത് വിടുന്ന ആളുകളെ, ഇവരെയൊക്കെ നിയന്ത്രിക്കാനാണ് എല്ലാ തലങ്ങളിലും, മൂന്ന് പഞ്ചായത്ത് തലത്തിലും നിയമസഭയിലും ലോക്സഭയിലൊക്കെ നമ്മൾ ആളിനെ നമുക്കെല്ലാവർക്കും അവിടെ പോയിരിക്കാൻ അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഇവരെ പറഞ്ഞേക്കുന്നത്. അവരുടെ ജോലി അതാണ്, കണ്ടുപിടിക്കുക, ഇവിടെ കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാകുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. പക്ഷേ അങ്ങനെ അല്ലാത്തത്തോളം കാലം ഈ നമുക്ക് ഇദ്ദേഹത്തെ പോലെ ഈ മനുഷ്യനെ, അദ്ദേഹത്തിൻ്റെ പിറന്നാളായിരുന്നു എന്നാണ് തോന്നുന്നത്, ഇന്ന് അങ്ങനെ എന്തോ ആരോ കൊടുത്തിരുന്നു, ശരിയാണോ എന്നറിയില്ല. എന്തായാലും അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ദുഃഖകരമാണ് ആ മനുഷ്യൻ്റെ കാര്യം. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിന്ന് കണ്ടു, അദ്ദേഹം നേരത്തെ ജീവിച്ചിരുന്ന പല ദൃശ്യങ്ങൾ, അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനത്തിൻ്റെയൊക്കെ വാർത്തകളൊക്കെ കണ്ടു. അപ്പോൾ ആത്മാർത്ഥമായി ജീവിച്ച ഒരു മനുഷ്യൻ, ഈ കപട ലോകത്തിൽ ആത്മാർത്ഥ ഹൃദയം ഉണ്ടായതാണ് എൻ്റെ പ്രശ്നമെന്ന് കണ്ട് പറഞ്ഞതുപോലെ, ഈ അദ്ദേഹം പാവം വിശ്വസിച്ചിരുന്നത് ഈ തൻ്റെ പ്രസ്ഥാനം എല്ലാം വളരെ ഭംഗിയായി നടത്തുമെന്നും പരിസ്ഥിതി നാശമൊക്കെ ഒഴിവാക്കുമെന്നൊക്കെ അദ്ദേഹം കരുതിയിരുന്നിരിക്കുക. ആ ഒരു പക്ഷേ ആ ഒരു തിരിച്ചടിയായിരിക്കും, ആ യാഥാർത്ഥ്യമായിരിക്കും അത്, ആ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലേക്കാണ് വരുന്നത്. പക്ഷേ കൈക്കൂലിയൊക്കെ ആവശ്യപ്പെട്ടതായിരുന്നു, പക്ഷേ കൊടുക്കാനുള്ള മനസ്സ് ഒരിക്കലും ഇല്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. ഈ നല്ല മനുഷ്യർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇനിയും അങ്ങോട്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തുന്നു. എങ്ങനെയെങ്കിലും കച്ചവടം നടത്തി, നാല് പൈസ ഉണ്ടാക്കി, സ്വസ്ഥമായി എവിടെയെങ്കിലും പോയി മക്കളെ വിദേശത്തെങ്ങാനും ബിസിനസ് നടത്താനൊക്കെ പറഞ്ഞ് വെച്ച് ജീവിച്ച് സുഖമായി ജീവിക്കുക, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പോസ്റ്റ് മോഡേൺ കാലത്തിലെ കമ്മ്യൂണിസം എന്ന് നമുക്ക് തോന്നുന്നു. ഏതായാലും റസാക്കിനെ പോലെ ഒരു നല്ല മനുഷ്യൻ നമ്മുടെ വിട്ടുപോയത്
നമുക്ക് തീർത്തും ദുഃഖകരമാണ്. അദ്ദേഹത്തിന് നമുക്ക് ആദരാഞ്ജലി അർപ്പിക്കാം. ഒപ്പം ഇതൊക്കെ തന്നെ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ, ആഗോള കമ്മ്യൂണിസ്റ്റം ഒന്നും പറയുന്നില്ല, അത് ഇവരും തമ്മിൽ ബന്ധമില്ല, എന്നാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ മുഖം ഇപ്പോഴും പൊള്ളയാണ് എന്ന സത്യം നമ്മോട് ഈ ഓരോ സംഭവവും വിളിച്ചു പറയുന്നു എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. അത് ഒരുപക്ഷെ ഇനിയും അധികാരം ഉള്ളിടത്തോളം കാലം ഇങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. നമസ്കാരം.